അവതാരകയായി വന്ന മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി ആര്യ. ബഡായ് ബംഗ്ലാവിലെ എന്ന പരിപാടിയിലൂടെയാണ് ആര്യ ജനപ്രീതി നേടിയത്. ഇതേ ഷോയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ആര്യ ഒരു താരമായി മാറുകയായിരുന്നു. അവിടെ നിന്ന് നടി സിനിമയിലേക്കും പിന്നീട് ബിഗ് ബോസിലേക്കും എത്തിയിരുന്നു. ബിഗ് ബോസിലൂടെയാണ് ആര്യ വ്യക്തി ജീവിതത്തെക്കുറിച്ചും മറ്റും പ്രേക്ഷകർ മനസ്സിലാക്കുന്നത്. ഇന്ന് അവതാരിക അഭിനേത്രി എന്നതിനൊക്കെ അപ്പുറം ഒരു സംരംഭകയായും തിളങ്ങുകയാണ് ആര്യ. ഒരു മകൾ ഉള്ള ആര്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിവാഹബന്ധം വേർപിരിഞ്ഞ് സിംഗിൾ മദറായാണ് ജീവിക്കുന്നത്. പ്രണയ വിവാഹമായിരുന്നു ആര്യയുടേത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആര്യ പ്രണയത്തിലാവുന്നത്. അതൊരു സീരിയസ് പ്രണയമായിരുന്നത് കൊണ്ട് 18 വയസ്സായപ്പോഴേക്കും വിവാഹം കഴിച്ചു. പിന്നാലെ ഇവർക്ക് കുഞ്ഞും ജനിച്ചു. സന്തുഷ്ടമായൊരു ദാമ്പത്യ ജീവിതമായിരുന്നെങ്കിലും താരത്തിന് അത് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. വർഷങ്ങളോളം പ്രണയിച്ചിരുന്നവർ 8 വർഷം കൊണ്ട് കുടുംബജീവിതം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞ് രണ്ടു വഴിയിലായി. എന്നാൽ ഇതുവരെയും മുൻ ഭർത്താവിനെ തള്ളിപ്പറയാനോ ഭർത്താവിന് മകൾക്ക് മേലുള്ള അവകാശം നിഷേധിക്കാനോ ഒന്നും ആര്യ തയ്യാറായിട്ടില്ല. ഒരിക്കൽ ബിഹൈൻ വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ ആര്യ അതിനെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാത്ത ആര്യയോട് ബഹുമാനമുണ്ടെന്ന് അവതാരക പറഞ്ഞപ്പോഴായിരുന്നു ആര്യയുടെ പ്രതികരണം. ആ വീഡിയോ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്. ഞാൻ ഒന്നാം തരം ഫീനിക്സ് പക്ഷിയാണ്. എന്നെ അങ്ങനെ അടിച്ചിടാമെന്ന് ആരും വിചാരിക്കേണ്ട. ഞാൻ കുതിച്ചു പൊങ്ങിയിരിക്കും. പ്രണയത്തിനോട് എനിക്ക് ഇപ്പോൾ ഒട്ടും താല്പര്യമില്ല. സിംഗിൾ ലൈഫ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയേ ഇല്ലെന്ന് അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ഇനിയും ഞാൻ വല്ല കുഴിയിലും ചെന്ന് ചാടിയേക്കും. അദ്ദേഹം എൻ്റെ ഭർത്താവ് മാത്രമായിരുന്നില്ല, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയാണ്. എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും ഇനി മാറില്ല. എനിക്ക് എൻ്റെ മകളുടെ മേലിൽ എത്രമാത്രം സ്വാതന്ത്ര്യമുണ്ടോ അത്രയും തന്നെ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമുണ്ട്. അത് നിർത്താനോ അത് തടയാനോ ഞാൻ ആളെയല്ല. ഞാൻ എന്തിനത് ചെയ്യണം? അത് ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അതിനിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ വേറെ കല്യാണം കഴിച്ചു പോയാലും പുള്ളി വേറെ കല്യാണം കഴിച്ചു പോയാലും ശരി, മകൾക്ക് അമ്മയും അച്ഛനും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ്. ആ ഒരു ഈക്വൽ സ്പേസ്, ഈക്വൽ ഫ്രീഡം, ഈക്വൽ ലിബർട്ടി എല്ലാം കൊടുത്തിരിക്കും. അതിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ആര്യ പറയുന്നത്.